ഉൽപ്പാദിതിരിക്കുന്നതിൽ 21-ാം നൂറ്റാണ്ടിൽ CPM വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണ്. CPM ഉള്ള കാലത്തോളം ജാതിമത വിഭജനം കേരളത്തിൽ ഇനിയും ശക്തി പ്രാപിക്കും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് സ്ഥാനാർത്ഥിയെ നിർണയിച്ചത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ അഡ്വക്കേറ്റ് റോൺ പോളിന്റെ പേരിൽ നിന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KM റോയിയുടെ മകനിലേക്ക് CPM എത്തിയത്. ലാറ്റിൻ സംശുദ്ധത അടുത്ത തലമുറയിലേക്കും പകർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയം. സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ റോൺ പോൾ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചതോടെ ലാറ്റിൻ സംശുദ്ധത നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്തിയ CPM KM റോയിയുടെ മകൻ അഡ്വക്കേറ്റ് മനു റോയിയുടെ സംശുദ്ധതയെ വിശ്വാസം പ്രകടിപ്പിക്കുകയായിരുന്നു. കമ്മ്യൂണിസം പോകുന്ന പോക്കേ എന്ന് കരുതി തൽക്കാലം തലയിൽ കൈവച്ചിരിക്കാനേ അണികൾക്ക് നിർവാഹമുള്ളൂ. അന്യമതത്തിൽ നിന്ന് വിവാഹം ചെയ്തതാണ് അഡ്വക്കേറ്റ് റോൺ പോളിന്റെ സ്ഥാനാർത്ഥിത്തിന് അയോഗ്യതയായത്. CPM ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഒരു വിഭാഗത്തിലെ എതിർപ്പ് മറികടന്നായിരുന്നു ഈ തീരുമാനം. അഡ്വക്കേറ്റ് റോൺ പോളിന്റെ പേരും അഡ്വക്കേറ്റ് മനു റോയുടെ പേരുമാണ് സ്ഥാനാർത്ഥിത്തിന് പരിഗണിച്ചത്. മുസ്ലിം സമുദായത്തിലെ യുവതിയെ വിവാഹം കഴിച്ചതിനാൽ ലത്തീൻ സമുദായത്തിന്റെ വോട്ടുകൾ ലഭിക്കില്ലെന്ന അഭിപ്രായമാണ് ചില CPM നേതാക്കൾ പ്രകടിപ്പിച്ചത്. സബീന ഇസ്മയിലാണ് അഡ്വക്കേറ്റ് റോൺ പോളിന്റെ ഭാര്യ. ഇതോടെ അഡ്വക്കേറ്റ് മനു റോയ്ക്ക് നറുക്ക് വീഴുകയായിരുന്നു. പിണറായി പക്ഷത്തിന്റെ താല്പര്യമാണ് ലത്തീൻകാരനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ. MA ബേബി തോമസ് ഐസക് വിഭാഗത്തിന് ഈ തീരുമാനത്തോട് എതിർപ്പായിരുന്നു. മതേതരത്വം പറയുന്ന CPM ലത്തീൻ വോട്ടുകളെ ലക്ഷ്യമാക്കിയാണ് അഡ്വക്കേറ്റ് മനു റോയിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിൽ പാർട്ടി അണികൾക്കിടയിൽ വലിയ അമർഷം തന്നെയുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പരിഹാസ ശരങ്ങളാണ് CPMന്റെ എറണാകുളത്തെ ഒരു ജാതിമത വിഭജന സ്ഥാനാർത്ഥിത്വത്തിന് ലഭിച്ചത്. മതേതരത്വമല്ലേ എന്നാണ് ഒരു കമന്റിലെ ചോദ്യം. ഇതിപ്പോ അവിടെ ആര് നിന്നാലും കോൺഗ്രസ് തന്നെ ജയിക്കും. പിന്നെ എന്തിനാണോ ഈ കാട്ടിക്കൂട്ടൽ? കണിച്ചുകുളങ്ങരയിൽ സ്വന്തം സമുദായ നേതാവിന്റെ വീട്ടിൽ മിനി ക്യാബിനറ്റ് കൂടുവാൻ ധൈര്യം കാണിച്ച മുഖ്യമന്ത്രി വേറെ കേരള ചരിത്രത്തിലുണ്ടോ? അതാണ് അദ്ദേഹത്തെ ഇരട്ട ചങ്കൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ തമ്മിലടുപ്പിക്കുകയാണ് പരനാറിയും നമ്പ്യാർ ബാലനും. കമ്മ്യൂണിസം ക്യാൻസറായി മാറിക്കഴിഞ്ഞു. ജനങ്ങളെ മതം പറഞ്ഞ് വിഘടിപ്പിച്ചു. നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് CPMകാർ തുടങ്ങി പരിഹാസശരങ്ങൾ കമന്റുകളുടെ രൂപത്തിൽ ഏറെയുണ്ട്. UDFലെ ഹൈബി ഈഡൻ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്കാണ് എറണാകുളം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDFന്റെ ഏറ്റവും ഉറച്ച കോട്ടയാണ് എറണാകുളം നിയോജക മണ്ഡലം. 2 ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കം ഇതുവരെ നടന്ന 17 തിരഞ്ഞെടുപ്പുകളിലും വിജയം ചൂടിയത് UDF ആയിരുന്നു. 2 തവണ മാത്രമാണ് മണ്ഡലം LDFനൊപ്പം നിന്നിരുന്നത്. അതാണെങ്കിൽ സർവ്വസ്വീകാര്യരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചുകൊണ്ട് മാത്രം. ഈ കുതന്ത്രമാണ് ജാതിമത വിഭജനത്തിലൂടെ CPM പയറ്റുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ച സെബാസ്റ്റ്യൻ പോളിന്റെ നിലപാടിനോട് വിയോജിപ്പ് മകൻ റോൺ പോൾ രംഗത്തെത്തിയിരുന്നു. 2017 സെപ്റ്റംബർ 10 സൗത്ത് ലൈവിൽ ചീഫ് എഡിറ്റർ എഴുതി പ്രസിദ്ധീകരിച്ച ലേഖനത്തോട് ശക്തമായി വിയോജിക്കുന്നു എന്നായിരുന്നു റോൺ പോളിന്റെ FB പോസ്റ്റ്. വീഴുന്നവനെ ചവിട്ടുന്ന സമൂഹവും നനഞ്ഞോടം കുഴിക്കുന്ന മാധ്യമങ്ങളും രചിക്കുന്നത് നീതി നിഷേധത്തിന്റെ മഹേതിഹാസമാണെന്നായിരുന്നു സെബാസ്റ്റ്യൻ പോൾ ലേഖനത്തിൽ കുറിച്ചത്. ലേഖനം പുറത്തു വന്നയുടനെ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ദിലീപിന് വേണ്ടി സഹതാപ തരംഗമോ അനുകൂല തരംഗമോ സൃഷ്ടിക്കപ്പെടുന്നതിൽ എന്ത് തെറ്റാണെന്നും പ്രതികൂല തരംഗം സൃഷ്ടിക്കുന്നതിന് മാധ്യമങ്ങളെ പോലീസ് നന്നായി ഉപയോഗിക്കുന്നുണ്ടെന്നും സെബാസ്റ്റ്യൻ പോൾ തന്റെ എഡിറ്റോറിയൽ പരാമർശിച്ചിരുന്നു. വെബ് ഡെസ്ക് 10 മെയ് ന്യൂസ്.